ഹലോ, ഗുഡ് മോർണിംഗ് ഫുജൈറ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഫിഷിങ്ങിന് വന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് ഈ തവണ വന്നിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വട്ട കിട്ടിയതുകൊണ്ട് നമ്മൾ അതേ സ്പോട്ട് തന്നെ നോക്കി വന്നേക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ആഴ്ച എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വെള്ളവും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്നാലും നമുക്ക് ഇന്നൊന്ന് ഇട്ട് പോകാം. പിന്നെ നമ്മുടെ ഒപ്പം രണ്ടുമൂന്ന് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൈ ചൂണ്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റിക്ക് കാര്യങ്ങളൊന്നും എടുക്കാനും നിന്നില്ല. എന്തായാലും നമുക്ക് ഇതിൽ കൈ ചൂണ്ടയിൽ ഇനി എത്ര മീൻ കിട്ടുമെന്ന് നോക്കാം. അത്യാവശ്യം നല്ല മീനുണ്ടെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ രാവിലെ തന്നെ ഫിഷിങ്ങിന് വരുമ്പോഴുള്ള ഏറ്റവും നല്ലൊരു ഗുണമെന്ന് പറയുന്നത് അത്യാവശ്യം വെള്ളമൊക്കെ നല്ല ക്ലിയറായിരിക്കും. നമുക്ക് വെള്ളത്തിൻ്റെ അടുത്തിട്ട് കാണാൻ പറ്റും, അതുപോലെ സൂര്യോദയം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും ഫിഷിങ്ങിന് വരുമ്പോൾ നമ്മൾ രാവിലെയാണ് വരുന്നത്. നൈറ്റ് വരാറുണ്ട്, പക്ഷെ അത് അധികമില്ല. പക്ഷെ രാവിലെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒറ്റ അടിച്ച അതേ സ്പോട്ടിൽ തന്നെ കേട്ടോ വന്നേക്കണേ. പക്ഷേ ഈ തവണ അടിച്ചിട്ട് ഒറ്റ മാത്രം കിട്ടിയില്ല, ബാക്കി എല്ലാം മീനും കിട്ടുന്നുണ്ട്. ഒറ്റ മാത്രം ഈ തവണ ഇല്ല. കാർത്തി എന്നാ മീനത്? ഓക്കെ. ഇത് തന്നി ചോടുക്ക് പോട്ടാ ഉള്ള തന്നിൽ വെച്ചു ഇവിടെ ഇരുത്താൻ പറ്റ വന്നിട്ട്. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണേ. മീൻ പിടിച്ച ആളാണ് കാർത്തി. ഇന്ന് അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതേ സ്പോട്ടിൽ വന്നിട്ട് വറ്റ കിട്ടിയായിരുന്നു, പക്ഷേ ഈ തവണ വറ്റ അധികം കിട്ടിയില്ല. ഒന്ന് രണ്ടെണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം ഈ ഒരു ഐറ്റമാണ് ഏറ്റവും കൂടുതൽ.